നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന മഴ ഇന്നും അതിശക്തിയോട് തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത 24 മണിക്കൂർ വളരെയധികം നിർണായകമാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകൾക്കാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടീം തത്വമായി ഇപ്പോൾ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾ കടന്നു വരുന്ന വഴിയിലൊക്കെ അതിശക്തമായ മഴയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ കൊല്ലത്തേക്കുള്ള ഹൈവേ ആയതുകൊണ്ട് മാത്രം ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് അധികം ഇല്ല. പക്ഷേ ഒരുപാട് റോഡപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ കാറ്റിൽ, അതിശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വിഴുന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ വഴിയിൽ ഉടനീളം കാണുന്നുണ്ട്. എന്തായാലും ഈ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ബൈപ്പാസ് വഴി കടന്നു വരുന്നവരൊക്കെ ഒന്ന് ഡ്രൈവിംഗ് വളരെയധികം ശ്രദ്ധിച്ചാൽ നന്നാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു അവസരത്തിൽ നൽകാനുള്ളത്. കാര്യം പലയിടത്തും NH പ്രത്യേകിച്ചും ഈ ആലപ്പുഴ കരുനാഗപ്പള്ളി റൂട്ടിൽ പലയിടത്തും റോഡുകളിൽ കുഴികളുണ്ട്. ഇതൊരു ചതിക്കുഴികളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാര്യം പലയിടത്തും ചെറിയ തോതിലുള്ള വെള്ളക്കെട്ട് കാരണം ഈ കുഴികൾ ദൃശ്യമല്ല. അപ്പോൾ ഇരുചക്ര വാഹന യാത്രികരൊക്കെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൊല്ലം ഭാഗത്തേക്കുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന കാഴ്ച റോഡിന്റെ ഇരു സൈഡുകളിലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരും ഇന്നലെ പുറത്ത് ഇറക്കിയിരുന്നു. കാര്യം 2018 ഒരു ഓർമ്മ നമ്മുടെ മുന്നിലുണ്ട് ഭീതിയോടുകൂടി. അതുകൊണ്ട് തന്നെ ഒരു പ്രളയ സാധ്യത ഇന്നലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് അതുപോലെ കേന്ദ്ര ജല കമ്മീഷൻ എന്നിവരൊക്കെ ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്നലെ 7 ജില്ലകൾക്ക് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കിഴക്കൻ മലയോര മേഖലകളിൽ ശക്തമായ മഴ തന്നെയാണ് ഈ മണിക്കൂറിലും രേഖപ്പെടുത്തുന്നത്. പല മലയോര മേഖലകളിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഡാമിനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താനുള്ള സാധ്യത ഇനിയും വളരെ കൂടുതലാണ്. പല ഡാമുകളും ഇപ്പോൾ തന്നെ തുറന്നുവിട്ടിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. ഈ മഴ ശക്തമായി തന്നെ തുടരും. പല സ്ഥലങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പാണ്. കടലിലും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരും ശ്രദ്ധിക്കണം. കഴിയുന്നതും പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകളും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. പൊതുവേ ഈ ഹൈവേ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇല്ലെങ്കിലും അപകട സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു സമയത്തുള്ള യാത്രയിൽ. അതുകൊണ്ട് തന്നെ ഈ ദീർഘദൂര യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അത്യാവശ്യത്തിന് പോകുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഡ്രൈവിംഗ് നടത്താവൂ എന്നുള്ള ഒരു അഭ്യർത്ഥനയും ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് രാവിലെ തിരിച്ച യാത്രയാണ്. പക്ഷേ ഈ സമയമാകുമ്പോഴും പതുക്കെ നീങ്ങുന്നുള്ളൂ. ഒന്ന്, കനത്ത മഴ പല പ്രദേശങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ വാഹനങ്ങളുടെ ഒരു നിര, എല്ലാ ഇന്നലെ രാത്രി പോകേണ്ട ചരക്ക് വാഹനങ്ങളൊക്കെ ഒരുപക്ഷെ രാത്രി യാത്ര ദുസ്സഹമായതുകൊണ്ട് തന്നെയാകാം രാവിലെ മാത്രമാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. രാത്രി പോകുന്ന വലിയ കണ്ടെയ്നർ വണ്ടികളൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്തും നിരത്തിൽ കാണാവുന്നതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റുകളുമായി ടീം തത്വമായി വരുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത് മാത്രമാണ്. അടുത്ത 24 മണിക്കൂർ നിർണായകമാണെന്ന് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും മറ്റ് സർക്കാർ വൃന്ദങ്ങളും ഒക്കെ അറിയിക്കുമ്പോൾ ജനങ്ങൾ ജാഗരൂകരാകണം. 2018 മഹാപ്രളയം നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ കരുതലോടെ സുരക്ഷിതമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നാണ് ടീം തത്വമയിക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ പറഞ്ഞതുപോലെ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ നിന്നും ക്യാമറമാൻ സൈനേഷ് നായർക്കൊപ്പം സനോജ്.